നമസ്കാരം ഓരോ കറൻസി നോട്ടുകളും അത്ഭുതങ്ങളുടെ ഒരു കൂടാരമാണ് ഓരോ കോണിലുമുള്ള സുരക്ഷാ രേഖകൾ മുതൽ അതിലെ ചിത്രങ്ങൾ വരെ അതിശയിപ്പിക്കുന്നതാണ് ഈ അടുത്ത കാലത്തിറങ്ങിയ നൂറ് രൂപയുടെ പുതിയ കറൻസിയിലും ഇത്തരം കുറച്ചധികം പ്രത്യേകതകളുണ്ട് ലാവൻഡർ നിറത്തിൽ തുടങ്ങി മാറി വന്ന പുതിയ ചിത്രം വരെ പുത്തൻ നോട്ടിന്റെ പ്രത്യേകതകളാണ് പുതിയ കറൻസിയിൽ പ്രത്യക്ഷപ്പെട്ട റാണി കി വാവ് എന്ന നിർമ്മിതിയുടെ വിശേഷങ്ങൾ അറിയാം പഴയ നൂറ് രൂപ കറൻസിയിൽ ഉണ്ടായിരുന്നത് കൊ കൊടുമുടിയുടെ ചിത്രമായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുൻപിറങ്ങിയ നൂറ് രൂപയുടെ പുതിയ കറൻസിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് റാണി കി വാവ് എന്ന പടവ് കിണറാണ് ഭർത്താവിനോടുള്ള സ്നേഹസ്മാരകമായി ഭാര്യ നിർമ്മിച്ച ഒരു അത്ഭുത നിർമ്മിതിയാണ് റാണി കി വാവ് എന്ന പടവ് കിണർ സഞ്ചാരികൾക്കും ചരിത്രകാരന്മാർക്കുമിടയിൽ അത്രയധികം ഒന്നും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ചരിത്ര നിർമ്മിതിയാണ് റാണി കി വാവ് എന്ന പടവ് കിണർ ഗുജറാത്തിലെ പത്താം ജില്ലയിൽ സരസ്വതി നദിയുടെ തീരത്തായാണ് ഇതുള്ളത് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി പതിനാലിലാണ് റാണി കി വാവ് ഇടം പിടിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഇവിടം രാജ്യത്തെ ഏറ്റവും വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്ന ചരിത്ര സ്മാരകങ്ങളുടെ പട്ടികയിലും സോളം കി രാജവംശത്തിന്റെ നിർമ്മിതിയായ ഇത് കാണാൻ ഇതിലധികം കാരണങ്ങളൊന്നും വേണ്ട നിത്യപ്രണയത്തിന്റെ സ്മാരകമായ താജ്മഹൽ ഷാജഹാൻ തന്റെ ഭാര്യയായ മുംതാസിന് വേണ്ടി നിർമ്മിച്ചതാണ് എന്നാൽ റാണി കിവാവിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ നിർമ്മിതി ഭാര്യ തന്റെ ഭർത്താവിനായി നിർമ്മിച്ചതാണെന്ന് കാണാം ഗുജറാത്തിലെ പ്രമുഖ രാജവംശമായിരുന്ന സോളങ്കി രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്ന ഭീംദേവ് ഒന്നാമന്റെ ഭാര്യ ഉദയമതി റാണിയാണ് ഇത് നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മാരകം എന്ന നിലയിൽ ആയിരത്തി അറുപത്തിയെട്ടിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ആയിരത്തി അറുപത്തിയെട്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് പിന്നീട് പ്രകൃതിയുടെ പല മാറ്റങ്ങൾക്കും വിധേയമായി പിന്നീട് എപ്പോഴും സരസ്വതി നദി ഗതിമാറി ഒഴുകിയപ്പോൾ ഈ പടവ് കിണർ വെള്ളത്തിനടിയിലായി പിന്നെ ഇതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ നടത്തിയ ഖരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ഇത് ഉയർന്നു വരുന്നത് നിർമ്മാണ ഒരു വിസ്മയമായാണ് യുനെസ്കോ റാണി കേവാവിനെ കണക്കാക്കുന്നത് അക്കാലത്തെ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയെയും ജലലഭ്യത തീരെക്കുറവുള്ളവരിടത്ത് ജലസംരക്ഷണത്തിനായി ഒരുക്കിയ മാതൃകകളും മറ്റൊരിടത്തും കാണുവാൻ സാധിക്കാത്തതാണെന്നാണ് അവർ പറയുന്നത് വർഷത്തിൽ കൂടുതൽ സമയത്തും ജലക്ഷാമവും കടുത്ത ചൂടും അനുഭവപ്പെടുന്ന ഇവിടെ ജലസംരക്ഷണത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഒന്ന് എന്നിതിനെ വിളിക്കുവാൻ സാധിക്കില്ല എല്ലാത്തിലും ഉപരിയായി ഇതിലൊരു നിർമ്മാണ വിസ്മയമാണ് ഭൂമിക്കിടയിലേക്ക് ഏഴ് നിലകളിലായാണ് റാണി വാവ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത്രയും വളർന്ന വാസ്തുവിദ്യയും കഴിവുകളും നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു എന്നതിന്റെ അടയാളമാണ് ഈ പണവ പ്രകൃതി ദുരന്തങ്ങളെയും യുദ്ധങ്ങളെയും ഒക്കെ അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ നിർമ്മാണ വൈവിധ്യം തന്നെയാണ് വെറും വെള്ളം സംരക്ഷിക്കാനുള്ള ഇടം എന്നതിൽ നിന്നും മാറി മറ്റനേകം ലക്ഷ്യങ്ങളും ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത് അതിന്റെ തെളിവായാണ് പടവ കിടറിന്റെ ഏറ്റവും താഴത്തെ പടിയിൽ നിന്നും തുറക്കുന്ന ഒരു തുരങ്കം പത്താനിടത്തുള്ള സിന്ധപൂരിലേക്കാണ് ഈ തുരങ്കം തുറക്കുന്നത് ഏതാണ്ട് മുപ്പത് കിലോമീറ്ററോളം നീളം ഇതിനുണ്ടത്രേ യുദ്ധസമയത്തും മറ്റ് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലുമൊക്കെ രക്ഷപ്പെടാൻ ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ടായിരുന്നു वेबडेस्क तत्व न्यूज